ചെതുക്കം കഴിക്കാൻ കഴിക്കാന്ന് പറഞ്ഞിട്ട് ഭാര്യ ഒന്ന് തട്ടുക. എന്റെ വായി ഇച്ചിരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചലഞ്ചിങ് വീഡിയോ സൂപ്പർ. അപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾ ഫുഡ് ചലഞ്ച് വീഡിയോ ചെയ്യണം എന്ന് പറയുമ്പോൾ അന്ന് നമ്മളൊരു സേമിയ വെച്ചിട്ട് ആണ് ചലഞ്ച് ചെയ്തത്. അപ്പം നിങ്ങൾ പറഞ്ഞായിരുന്നു രണ്ട് കുട്ടികളിൽ നിന്ന് ഐസ്ക്രീം പാർലറിൽ നിന്ന് ഐസ്ക്രീം കഴിക്കുന്ന അവിടുത്തെ ഫീലായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ സ്പൈസി നൂഡിൽസ് ആണ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഒരു വട്ടം കഴിച്ചു നോക്കിയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം ഇത് എങ്ങനെയാണെന്ന്. സാധാരണ അറിയത്തില്ല. നമ്മള് അത്താഴമായിട്ട് ഞാൻ വീഡിയോ ചെയ്ത് അത്ത എല്ലാം കഴിച്ച് ജയിച്ചതാണ്. അപ്പൊ നോക്കാം, അണ്ണൻ സാധാരണ എരി കൂട്ടുന്ന ഒരാളാണ്, ഞാൻ അത്രയൊന്നും കൂട്ടത്തില്ലെങ്കിലും ഞാനും കഴിക്കും. അപ്പൊ നോക്കാം സാധാരണ കഴിക്കുന്നോ ഇല്ലയോ. എന്തായാലും എന്റെ ഇത് വെച്ച് ഞാൻ എന്തായാലും പകുതി കഴിക്കും. ഈ അണ്ണ ഇപ്പോഴേ വേടി, അയ്യോ ഭയങ്കര ഇടിയാണോ ഭയങ്കര ഇടിയാണോ. ചിലപ്പോ ഒരുപാട് ആഹാരം വെച്ച് കഴിക്കുന്നതിനേക്കാളും ഈ സാധനമൊക്കെ വെച്ച് ഇച്ചിരി കഴിച്ച് ഞാൻ ജയിക്കുമെന്നായിരിക്കും എന്റെ. അപ്പൊ എന്തായാലും നമുക്ക് സ്പൈസി നൂഡിൽസ് വെച്ചിട്ടുള്ള നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കുന്നത് തൊട്ടിട്ട് നോക്കിയിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് ഇതാക്കാം. കാരണം ഇത് ഉണ്ടാക്കുന്നത് മിക്കവർക്കും ചിലവർക്ക് അറിയില്ല. അതുകൊണ്ടിട്ട് നമുക്ക് ആദ്യം തൊട്ടേ വീഡിയോ എടുത്ത് തുടങ്ങാം. അപ്പൊ നമ്മുടെ ചാനലില് അത് പറയും, അതാണ് പ്രധാനം. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് വെള്ളം തിളച്ച്, അപ്പൊ ഇനി നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കണ്ട. അപ്പൊ പൊന്നൂസ് ഞങ്ങളുടെ എരിയുള്ള നൂഡിൽസ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കഴിഞ്ഞ വട്ടം അത്താഴമായിട്ട് ഞാൻ കഴിക്കാൻ നേരം പൊന്നൂസ് ഒരെണ്ണം അങ്ങനെ എടുത്ത് ഇച്ചിരി കഴിച്ചു നോക്കി. എന്റെ പിന്നെ സാർ ഭയങ്കര എരിയ, മക്കള് തുടരുത് കേട്ടാ. ഇല്ല, ഇത് വെന്ത് വരുമ്പോ കറക്റ്റ് വെള്ളമായിരിക്കും. ഇതാണ് സാധനം, ഇതിനകത്താണ് ഇതിന്റെ എരി ഇരിക്കുന്നത്. ഫ്രണ്ട്സ്, മസാലക്കകത്താണ് ഈ നൂഡിൽസിന്റെ എരി ഇരിക്കുന്നത്. മസാല ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും കഴിക്കാം, പക്ഷെ ഈ മസാല മൊത്തം ഒഴിക്കുമ്പോഴാണ് അതിന്റെ എരി എരി. മൊത്തം ഒഴിക്കണം കേട്ടോ. അതെ, മുളപൊടി അപ്പം നമ്മള് ഒരു ഇത് ചെറിയ പാക്കറ്റ് അല്ല, വലിയൊരു പാക്കറ്റ് ആണ്. അതുകൊണ്ടാണ് വലുത് മൊത്തം ഇട്ടത്. ഹാഫ് ഹാഫ് എടുക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മള് ചെറുത് വാങ്ങുവാണെങ്കിലും ഇതിന് കണക്ക് തന്നെയായിരിക്കും. പിന്നെ നമ്മള് രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരെണ്ണം ചീസ് നൂഡിൽസ് ആണ് വന്നത്. ഞാൻ കാണിച്ചു. അപ്പൊ ഇതാണ് ഒന്ന് ചീസിന്റെ. അപ്പൊ ഇത് നമുക്ക് വേണ്ട, ഇത് അധികം എരിയില്ല, ചീസ് ഒക്കെ ഇട്ടില്ല. അപ്പൊ ഇത് ഞാൻ പൊന്നൂസിന് മോണോടനും വേണ്ടിട്ട് മാറ്റി വെച്ച് നമ്മുടെ സ്പൈസിനെ മാത്രം നമ്മൾ എടുത്തിട്ടുള്ളു. അപ്പൊ എന്തായാലും ഇത് നല്ല വെന്തിട്ടേ ഇടാവൂ. ഇല്ല ഇല്ല, നല്ലതുപോലെ ഇത് വേവു, അതിന് ശേഷം നമ്മളിത് ഇടാവൂ. അഞ്ചു മിനിറ്റ്, സാധാരണ നമ്മുടെ മാഗി ഇപ്പിയൊക്കെ വേവുന്നത് പോലെ രണ്ടാം മൂന്ന് മിനിറ്റ്. നമ്മുടെ മാഗി ഏകദേശമൊക്കെ വെന്തു. അപ്പൊ നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ എരി സ്പൈസി ആയിട്ടുള്ള നമ്മുടെ മസാല ചേർത്ത് കൊടുക്കുകയാണ്. മൊത്തം മസാല നമ്മൾ ഒഴിച്ചിട്ടുണ്ട്, കളിപ്പീരല്ല ഫ്രണ്ട്സ്, മൊത്തം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പറയരുത് ഇനി ലാസ്റ്റ് കുറച്ച് ഒഴിച്ചില്ല. ഇനി രണ്ടാമത്തെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ. അതെ, ഇതിലാണ് ശരിക്കും പറഞ്ഞ എരി എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ മസാല നമ്മൾ ചേർത്തിട്ടുണ്ട്, മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. അത്രയ്ക്ക് കളറും എരിയുമാണ്. എനിക്ക് തോന്നുന്നത് മുളവിന്റെ അരിയാണെന്ന് നമ്മൾ രണ്ടാമത് ഇട്ടത്. ചുടുകട്ട പൊടിച്ച് പൊടി കളറാക്കിയ ഈ കളറ് കണ്ടാ തന്നെ നിങ്ങൾക്ക് അറിയാം എന്ത് മാത്രം വർഷമായിട്ടേ എരിയൊന്നും ഒരുതായിട്ട് കൂട്ടുന്നില്ല. അന്നപ്പോ എനിക്ക് ഒരു അസ്വസ്ഥതയൊക്കെ ആയിരുന്നു. അണ്ണിട്ട്
Jadi,
ഞാൻ ഇച്ചി കൂട തിന്നാൻ വന്ന അന്നെ വാരി തിന്ന് എന്നാ അതൊന്ന് കഴി ഞാൻ ഇത് കൂടെ കഴിച്ചില്ല ഞാൻ ചേച്ചി എന്റെ അപ്പൊ പണിഷ്മെന്റ് പല്ലൊക്കെ ശരിക്കും നല്ല അളന്ന് പോകുന്നത് ഇത്ര വേണം ഇത്ര ശരി കുഴപ്പമില്ല രസമുണ്ടല്ലേ എനിക്ക് ഇത്ര രസമൊന്നും തോന്നില്ല മോളോട് കട്ടിയാണായി നല്ല രസമുണ്ടായിരുന്നു അല്ലേ മുഖത്തൊക്കെ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ കടുക്കണമായിരുന്നു കണ്ണൊക്കെ തെല്ലി മുഖമൊക്കെ ചുമന്ന് ഇപ്പൊ മൂട് വരെ പിന്നെ വീട്ടിലൊക്കെ പെരിയൊക്കെ ഇല്ല കൊച്ചുനാൾ തൊട്ട് പെരിയൊക്കെ കൂട്ടി ശീലമുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല നമുക്ക് എരി വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ സാധനം നമ്മള് വീട്ടിൽ ആഹാരം വെക്കുന്ന പോലത്തെ എരിയല്ലല്ലോ ഓവർ എരിയാണ് പിന്നെ അതിന്റെ നീരോ ചാറോ അങ്ങനെ എടുത്തേക്ക് പോയി സാധനം അത്ര എരിയുണ്ട് പിന്നെ അപ്പൊ നീ ജയിച്ചത് സമ്മതിച്ചേ ഞാനോ ഞാൻ ജയിച്ചോ ഞാൻ ജയിച്ചില്ലേ പിന്നെ നീ അവർക്ക് സമ്മതിക്കണ്ടേ ജയിച്ചാണ് ഞാൻ സത്യം പറഞ്ഞ ഫുഡ് ചലഞ്ചിൽ നമ്മൾ ബിരിയാണി ദോശയൊക്കെ വാങ്ങിച്ചാൽ ഈ അണ്ണൻ തന്നെ ജയിക്കും അണ്ണൻ ജയിക്കും അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് ആക്കിയത് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്നിട്ട് ലാസ്റ്റ് പെടുക്കപ്പെടുക്കെ എന്നിട്ട് ഞാൻ സ്പീഡിൽ കഴിക്കുന്ന അണ്ണപ്പ അണ്ണൻ എടുത്ത് കമ്മിട്ട് കാണുന്നു അതല്ല ഞാൻ വിചാരിച്ച ആസ്വദിച്ച് കഴിക്കാറ് അഞ്ചു ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാത്ത ആൾക്കാര് ഭക്ഷണം കിട്ടിയാൽ കഴിക്കുമല്ലോ അതുപോലെ വലിച്ചു വാരി കഴിക്കുന്നു ഞാൻ ഒരു സ്പൂണിൽ കുറേശ്ശെ കുറേശ്ശെ ആസ്വദിച്ച് ഒരുപാട് സാധാരണ ആഹാരം എടുക്കുമ്പോഴൊക്കെ ഒരുപാട് കൂടുതൽ കൈ കൊണ്ട് എടുക്കുന്നത് അങ്ങനെ ഞാനൊക്കെ ജിങ്ങനായിരുന്നു അപ്പൊ എനിക്കറിയാം അന്ന് അങ്ങനെ സ്പീഡിൽ കഴിയുമ്പോൾ ഒരുപാടങ്ങനെ കഴിക്കും അപ്പൊ എനിക്കിവിടെ സമയം കിട്ടുന്നത് എനിക്ക് പണിഷ്മെന്റ് ഒന്നും ഇല്ലെന്ന് അണ്ണൻ നേരത്തെ പറഞ്ഞു പോട്ടെ ഇതിനെ എന്തോ പണിഷ്മെന്റ് ഇത് വെച്ച് കണ്ണി എന്തായാലും നമ്മുടെ ചലഞ്ച് വീഡിയോ കുട്ടി ചലഞ്ച് വീഡിയോ എടുക്കണം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അല്ലയോ കരുതുന്ന പറയാൻ സമയം എടുത്ത് തരാം പറയട്ടെ എന്തായാലും ആരും വാങ്ങിച്ച് തിന്നരുത് കാരണം ഇവിടെല്ലാം രാമിന്റെ വീഡിയോ ആയിരിക്കും അപ്പൊ അത് പൊന്നൂസ് എനിക്കും വേണോന്ന് പറഞ്ഞോണ്ട് ഞാൻ പിന്നെ പൊന്നൂസിനെ ട്യൂഷൻ പിന്നെ ചീസിന്റേത് നമുക്ക് ഉണ്ടായി കൊടുക്കാം അത് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ആദ്യം രണ്ട് വാക്ക് പറയുമ്പോ തുടങ്ങുക സംസാരിക്കാൻ സമയം തരുന്നില്ല അത് അവരോട് പറഞ്ഞിട്ട് അവരുടെ അവസാനം കമന്റ് ഇടട്ടെ എനിക്ക് ഇതിന്റെ കൂടെ തന്നെ പിള്ളേർക്ക് വേറെ നൂഡിൽസ് മേടിച്ച് മേടിച്ചല്ല ശരിക്കും പറഞ്ഞാല് ഈ സ്പൈസി നൂഡിൽസ് രണ്ട് പാക്കറ്റാണ് നമ്മൾ ഓർഡർ ചെയ്തത് പക്ഷെ അവര് കൊടുത്തു വിട്ടപ്പോ ഒരു ചീസിന്റെതും ഒരു സ്പൈസി ആയിപ്പോയി പക്ഷെ സാറില്ലെന്ന് ഒരു വലിയ പാക്കറ്റ് ആയിരുന്നു അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടേ എന്തേലും പൊന്നിച്ചും കൊണ്ടേന്ന് അത് കാര്യമായിരുന്നു അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നതാണ് പറഞ്ഞ് ഇത്ര ഇതായിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഓടിയ അപ്പൊ എന്തായാലും വീഡിയോ വൈൻഡ് പറഞ്ഞിട്ട് എന്തായാലും ഓടാം അപ്പം എന്തായാലും നിങ്ങൾ ആരും വാങ്ങി തിന്നായിരിക്കും ചലഞ്ച് ചെയ്യുന്നത് മാത്രം പക്ഷെ ഈ സാധനം മൊത്തം ഒഴിക്കാതിരുന്നാൽ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ചിരിയൊക്കെ ഒഴിച്ചപ്പോ കുഴപ്പമില്ല നമുക്ക് കഴിക്കാം അപ്പൊ എന്തായാലും നമ്മുടെ ചലഞ്ച് വീഡിയോ മറ്റേതിനും എന്തായാലും ഒരു ഡിഫറെന്റ് വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പ്രായമുള്ള ആൾക്കാരെ കഴിച്ച വിഷയമില്ല
karena ini kucu keluar kan di ini kayak sih ini lagi tidak ke prosen deh, an deh, pokoknya tidak deh, makanya pinnya saya jangan lalu prosen deh. Apa yang dalam ini, nih kalau lagi sih pada nih awisnya sih itu, untuk nyampe kalau tuh panjisari kita tamat aja, apa kayaknya nama deh pai sepinnya video nana madir online itu, paling kiri ini aja. Itu pinnya kali ya, pai sama madir online. Matte macam. Apa yang dari kalian, saya mau ngomong dulu ya. Alai, itu yang kita perlu. Baik, itu yang kalian yang kita perlu. Perlu ciri. Apa yang dari kalian, sama ada video yang kalian lari kita perlu lagi. Ya, jangan lupa subscribe channel kalian jangan lupa please channel ini subscribe ini support ini. Apa yang kalian perlu lihat dia challenge jum, variety super video itu. Bintang dari kalian lagi jum. Apa bye bye. Ini tiga.